മെലഡി എന്ന് പറയുമ്പം നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇഷൽ തേൻകടം, അത്രയും മധുരിക്കുന്ന നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന പാട്ടുമായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഫാത്തിമത്ത് ഷംല. ഷംല ചേച്ചി, ചലഞ്ച് റൗണ്ടിൽ ഒരു അടിപൊളി പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് കൈ നിറയെ മാർക്കുമായി സമ്മാനമൊക്കെ ആയിട്ട് പോണെന്ന് ആഗ്രഹിച്ച് വന്നതാണ് അല്ലേ? നമുക്ക് ഇന്ന് നടത്താം, ഇപ്പൊ നടത്താം അല്ലേ? ഏത് പാട്ടാ സെലക്ട് ചെയ്തിരിക്കുന്നേ? അഹദ്നാഥ. അഹദ്നാഥ. അപ്പോ ഇശൽ തേനിക്കണം എന്ന് പറയുമ്പോ തന്നെ ആ റൗണ്ടിന്റെ പ്രത്യേകത മെലഡിയാണ് അല്ലെ? കൊറേ നല്ല അടിപൊളി പാട്ടുകളും ഫാസ്റ്റ് നമ്പേഴ്സും ലിറിക്സിന് അത്യാവശ്യം നല്ല ടഫുള്ള സോങ്സ് ഒക്കെ പാടി ഗംഭീരാക്കിയിട്ടുള്ള ഒരാളാണ് ഷംല. അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് ഗംഭീരായിട്ട് പാടൂ, നന്നായിട്ട് പാടൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നല്ലൊരു ഡിവോഷണലായ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ നിർഭരമായ
ഒരു പാട്ട് അല്ലേ. അൻവർക്ക മക്കള് നന്നായി പാടി. ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് പാട്ടുകളായിട്ടുള്ള ആ ഒരു സ്റ്റെബിലിറ്റി ഇപ്പോഴും ഉണ്ട്. എന്നാലും ചെറിയ ചാഞ്ചാട്ടങ്ങൾ പഴയതിലേക്ക് പോകുമോ എന്നുള്ള ഭയം മനസ്സിൽ കുടിയേറിയിട്ടുണ്ട്. കാരണം ഒരു വരി റിപ്പീറ്റേഷൻ വന്നു. ആലിമിൽ ലോയിബ് എന്നുള്ള വാക്ക് തന്നെ ഐമിനെ എന്നുള്ള സ്ഥലത്ത് പാടി. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഒരിക്കലും നമ്മൾ ബാക്കിലോട്ട് പോകരുത്. അതിലേക്കുള്ള ചെറിയ ചാഞ്ചാട്ടം, ഒരു റിപ്പീറ്റേഷൻ വന്നുവെങ്കിലും അത് ഓർമ്മിപ്പിച്ചാണ് കേട്ടോ. ഓർമ്മിപ്പിക്കണ്ടേ, ഓർമ്മിപ്പിക്കണം. പാടിയതൊക്കെ വളരെ മനോഹരമായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ക്ലീൻ ആയിരുന്നു. ഷെരീഫക്കയുടെ പാട്ടാണ് ഹംസ കുന്നത്തേരി. അദ്ദേഹത്തിൻ്റെ വർക്കിന് ഞാൻ പാടിയിട്ടുണ്ട്. നിരവധി നല്ല നല്ല മാപ്പിളപ്പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്, കൊച്ചിക്കാരനാണ്. നല്ല പാട്ട് വളരെ മനോഹരമായിട്ട് പാടി. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതെ നോക്കണം കേട്ടോ. പൊളി, താങ്ക് യു സോ മച്ച് അൻവർക്ക. ശബ്ദം നല്ല വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം അല്ലേ, അത്യാവശ്യം അല്ലേ. ഓക്കെ, ആ ഒരു സ്പിരിറ്റ് എപ്പോഴും വേണം. വർക്ക് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. ഓക്കെ, ആ കാര്യം ആ ലിറിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷിഫ്റ്റായി പോയതുകൊണ്ട് പറയുകയാണ്, നന്നായിട്ട് തന്നെ പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ മോഡുലേഷൻ ഡെവലപ്പ് ചെയ്യണം. ഒന്ന് പഴയതിലും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, നല്ല ഫീൽ വന്നിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ മോള് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു പോകുന്നത്. ഫ്ലാറ്റ് മീൻസ് അങ്ങനെയല്ല, ഒരു ഫീൽ മോഡുലേഷൻസ് ഇല്ലായിരുന്നു. ബട്ട് ഇപ്പം അങ്ങനെയൊന്നും അല്ല, ശമല മാറി. അപ്പോൾ കുറച്ചും കൂടെ മോഡുലേഷൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ടു ദ ടോപ്പ് എത്തും. ഓക്കെ, താങ്ക് യു സോ മച്ച്.